നമസ്കാരം. റഷ്യയുടെ ആക്രമണങ്ങൾക്ക് എങ്ങനെ തിരിച്ചടി നൽകും എന്നുള്ള ചിന്തയിലാണ് ഉക്രൈൻ. അവർ ചിന്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുക കൂടി ചെയ്യുകയാണ്. യൂറോപ്പിൻ്റെ ആയുധങ്ങൾ തങ്ങളുടെ പക്കൽ ഉള്ളതുകൊണ്ട് തന്നെ റഷ്യയെ എതിരിടാൻ തങ്ങൾക്ക് കഴിയുമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ഉക്രൈൻ. തന്ത്രപ്രധാന നീക്കങ്ങളിലൂടെ റഷ്യക്കെതിരെ ശക്തമായിട്ടുള്ളൊരു വ്യോമ പ്രതിരോധം തന്നെ ഉക്രൈൻ സേന തീർത്തിരിക്കുകയാണ്. റഷ്യയുടെ 3 യുദ്ധവിമാനങ്ങൾ ഉക്രൈൻ സേന ഇപ്പോൾ വെടിവെച്ചിട്ടിരിക്കുകയാണെന്ന് ഏറ്റവും പുതിയ റിപ്പോർട്ട് പുറത്തു വരികയാണ്. ഇതോടുകൂടി ഉക്രൈൻ്റെ വ്യോമ പരിധിയിൽ റഷ്യൻ ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും പോകുന്നത് കുറച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. വലിയൊരു വെല്ലുവിളി ഉയർന്നു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് റഷ്യ വ്യോമ മാർഗമുള്ള നീക്കങ്ങൾക്ക് ഇപ്പോൾ വലിയ രീതിയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ഉക്രൈൻ യുദ്ധം 4 ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ആക്രമണം അതിശക്തമാക്കുകയാണ് റഷ്യ ഒരു ഭാഗത്ത്, അതുപോലെ തന്നെ പ്രതിരോധം അതിനേക്കാൾ കടുപ്പിക്കുകയാണ് ഉക്രൈൻ. ഉക്രൈൻ റഷ്യയ്ക്ക് കടുത്ത ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ തലമുറകളോളം റഷ്യ എന്ന രാജ്യം അനുഭവിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നൽകിയ മുന്നറിയിപ്പ്. അർത്ഥവത്തായ ഉഭയകക്ഷി ചർച്ചയിലൂടെ മാത്രമേ ഇനി ഈ ഒരു വിഷയം പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ എന്തെങ്കിലും ലക്ഷ്യമുണ്ട് എങ്കിൽ ഉക്രൈനിലെ അധിനിവേശം ഉടൻ തന്നെ അവസാനിപ്പിക്കണം എന്നാണ് പുടിനോട് സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, നിലവിൽ റഷ്യയിലുള്ള സൈനികർക്ക് കീഴടങ്ങണമെങ്കിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള മാന്യതയും മാന്യമായ ഇടപാടുകൾ തങ്ങൾ നടത്തും എന്നാണ് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നിരവധി റഷ്യൻ സൈനികർ ഇതിനോടകം തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെയും സൈനിക മേധാവികൾക്കെതിരെയും രംഗത്ത് വന്നു കഴിഞ്ഞു. സാധാരണക്കാരെ കൊല്ലുക എന്നുള്ളത് തങ്ങളുടെ ലക്ഷ്യമല്ല, പക്ഷേ ഞങ്ങളെ കൊണ്ടത് ചെയ്യിപ്പിക്കുകയാണ് റഷ്യൻ സൈന്യം എന്നായിരുന്നു മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ റഷ്യൻ പൈലറ്റുമാർ തന്നെ വ്യക്തമാക്കിയത്. ഇതിനിടെ റഷ്യയുടെ ഹൈപ്പർസോണിക് മിസൈലുകൾ പടിഞ്ഞാറൻ ഉക്രൈനിലെ ഇവാനോ ഫ്രാങ്കിവിറ്റ്സ് മേഖലയിൽ പ്രയോഗിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മിസൈലുകളും മറ്റ് വെടിക്കോപ്പുകളും സൂക്ഷിച്ചിരുന്ന ഉക്രൈൻ്റെ വലിയൊരു ഭൂഗർഭ താവളം ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു എന്നാണ് റഷ്യയുടെ ഔദ്യോഗിക റിപ്പോർട്ട്. ഈ ഒരു തിരിച്ചടി ഉക്രൈന് വലിയ രീതിയിൽ ലഭിച്ചതിന് ശേഷമാണ് വ്യോമ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന റഷ്യൻ യുദ്ധവിമാനങ്ങളെയെല്ലാം ചുട്ടുചാമ്പലാക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. റഷ്യയെ എതിരിടാൻ പര്യാപ്തമാക്കുന്ന ആയുധങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ നിരവധിയായി ഇപ്പോൾ ഉക്രൈനിൽ എത്തിച്ച് നൽകിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഒരു ബലത്തിലാണ് ഉക്രൈൻ വലിയൊരു വ്യോമ പ്രതിരോധം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം വലിയ തിരിച്ചടികൾ ഉക്രൈനും നേരിടേണ്ടി വരുന്നുണ്ട്. ഉക്രൈനിലെ മാരിയോപോൾ നഗരത്തിൽ റഷ്യ നടത്തിയ ബോംബ് ആക്രമണത്തിൽ സ്കൂൾ കെട്ടിടം പൂർണ്ണമായും തകർന്നു വീണു. ഇവിടെ 100 പേർ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്നു. അവിടെയാണ് ആക്രമണം നടന്നത് എന്നാണ് ഉക്രൈൻ അറിയിച്ചിരിക്കുന്നത്. ശനിയാഴ്ച നടന്ന ആക്രമണത്തിൽ എത്ര പേർക്ക് ജീവഹാനിയുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സ്കൂൾ കെട്ടിടം പൂർണ്ണമായും തകർന്നതായും കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിരവധി പേർ അകപ്പെട്ടു എന്നുമാണ് ഉക്രൈൻ വ്യക്തമാക്കുന്നത്. ഉക്രൈൻ്റെ ഭൂഗർഭ ആയുധ ശേഖരം തകർക്കാൻ റഷ്യ കഴിഞ്ഞ ദിവസം പുതിയ നീക്കങ്ങൾ നടത്തിയിരുന്നു. അതിന് കിൻസോ ഹൈപ്പോസോണിക് മിസൈലാണ് റഷ്യ ആദ്യമായി പ്രയോഗിച്ചത്. പടിഞ്ഞാറൻ യുക്രൈനിൽ റൊമാനിയൻ അതിർത്തിയോട് ചേർന്ന ഇവാനോ ഫ്രാങ്കിവിസ്കിലെ ഭൂഗർഭ അറയാണ് റഷ്യ ലക്ഷ്യം വെച്ചത്. ഇവിടെ സ്ഫോടക വസ്തുക്കളും മിസൈലുകളും സൂക്ഷിച്ചിരുന്നതായിട്ടാണ് റഷ്യ അവകാശപ്പെടുന്നത്. പക്ഷേ തങ്ങൾക്ക് അത്തരത്തിലൊരു നഷ്ടം ഉണ്ടായതായിട്ടുള്ള ഒരു സ്ഥിരീകരണവും ഉക്രൈൻ നടത്തിയിട്ടില്ല. ഒരു ഭാഗത്ത് അതിശക്തമായിട്ടുള്ള ആക്രമണം നടക്കുമ്പോൾ ഇപ്പോഴും ചെറുനിൽപ്പുകൾ തുടരുകയാണ്. റഷ്യയ്ക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ്. റഷ്യയുടെ സൈനിക വ്യൂഹത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. നിരവധി മൃതദേഹങ്ങൾ ബെലാറൂസിൽ നിന്ന് റഷ്യയിലേക്ക് കടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഡോക്ടർമാരും അതുപോലെ തന്നെ ആശുപത്രി ജീവനക്കാരും രംഗത്തെത്തുകയുണ്ടായി. തങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ ഭീമമായിട്ടുള്ള ഒരു എണ്ണമാണ് മരിച്ച സൈനികരുടേത് എന്നാണ് അവർ വെളിപ്പെടുന്നത്. അതുപോലെ തന്നെ പരിക്കേറ്റവരുടെ എണ്ണവും പരിക്കേറ്റവർ അനുഭവിക്കുന്ന നിലവിളിയുടെ ശബ്ദവുമൊക്കെയെല്ലാം തങ്ങൾക്ക് വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ബെലാറസിൽ നിന്നും പുറത്തു വരുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.